താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മുപ്പത്തിയേഴ് വർഷത്തോളം നാടകത്തിൽ വളരെ സജീവമായി നിന്ന് ഇപ്പോൾ സിനിമയിലും ജനശ്രദ്ധയാകർഷിക്കുന്ന വേഷങ്ങൾ ചെയ്ത പൗളി വത്സനാണ് ഇന്ന് നമ്മളോടൊപ്പം. പൗളി ചേച്ചി, രണ്ടു പേരിലാണ് ഞാൻ വിളിച്ചത്, പൗളി വത്സനും പൗളി ചേച്ചി എന്ന് വെച്ചാൽ പെട്ടെന്ന് അടുപ്പത്തോടെ വിളിക്കുമ്പോൾ അത് പൗളി ചേച്ചി. ആക്ച്വലി പൗളി വത്സൻ അല്ലേ? പൗളി വത്സൻ. പക്ഷെ എല്ലാവരും പോളിന്നും മേളിന്നും മോളിന്നും ഒക്കെ വിളിക്കുന്നത്, പിന്നെ ഞാൻ ആരും തിരുത്തണില്ല. ആയിക്കോട്ടെ, എല്ലാവരും ഇഷ്ടം പോലെ തന്നെ വിളിച്ചോട്ടെ. കൂടുതൽ പേരും പോളിച്ചേച്ചി പോളിച്ചേച്ചി എന്ന് ലൊക്കേഷൻ കംപ്ലീറ്റ് പിള്ളേരും പോളിച്ചേച്ചി പോളിച്ചേച്ചി എന്നാ വിളിക്കണം, കേൾക്കാനൊരു സുഖമുണ്ട്. അതുകൊണ്ട് ഞാനും ഓക്കെ. നമ്മളിപ്പം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പേര് പറഞ്ഞാലും ചേച്ചിന്ന് വിളിച്ചു പോകുമ്പോ അറിയാതെ പോളിച്ചേച്ചി. ഇത് എന്ന് തുടങ്ങിയത്? ഈ മാറ്റി വിളി, ഈ മാറ്റി വിളി സ്കൂളിൽ നിന്ന് തുടങ്ങിയതാ. സ്കൂളിൽ ഒരു പോളി ഉണ്ടായിരുന്നു, ഒരു പൗളി ഉണ്ടായിരുന്നു. അതായത് ഒരു ആൺകുട്ടിയായിരുന്നു പോളി. പക്ഷെ സാറിന്മാര് അവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോ അവനെ പൗളി എന്ന് വിളിക്കും, എന്റെ പോളി എന്ന് വിളിക്കും. ഇങ്ങനെ മാറി മാറി അന്നേ തുടങ്ങിയിട്ട് കുഴപ്പം. പിന്നെ നമ്മള് സിനിമയിലേക്ക് വന്നപ്പോ പൗളി വത്സൻ എന്ന് പറഞ്ഞു കൊടുത്താലും എല്ലാവരും ലെറ്റർ എഴുതുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ പോളി തന്നെ. അപ്പൊ ആയിക്കോട്ടെ, കുഴപ്പമില്ലാത്ത പേരല്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാല് വേറെ പോളി മേളിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ ആയിരിക്കും എന്നറിയല്ല. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചി ലൈഫിൽ എത്രത്തോളം അടിച്ചുപൊളിയാണ്? ഞാൻ ലൈഫിൽ അങ്ങനെ അടിച്ചുപൊളി ആയിരുന്നു ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞാൽ. വീട്ടിലെ ഏറ്റവും അഞ്ചെട്ട് മക്കളുള്ള ഇതിൽ ഏറ്റവും മൂത്ത ഒരു പേരക്കിടാവായിട്ട് ജനിച്ച ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ അപ്പച്ചൻ്റെ അനിയന്മാരുടെയും അമ്മായിമാരുടെയും ഒക്കെ സ്നേഹത്തോടുകൂടി അങ്ങനെ വളർന്ന് നല്ല അടിച്ചുപൊളിയായിട്ട് നടക്കുന്ന ആളായിരുന്നു. പിന്നെ സ്കൂൾ ജീവിതമൊക്കെ വന്നപ്പോഴും നാടകം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സ്കൂളിലും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചുപൊളിയിൽ നിന്നൊക്കെ അങ്ങോട്ട് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഒതുങ്ങുമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയി. പക്ഷെ എന്നേരുതി വലിയ സന്തോഷക്കുറവൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോകണം, കുഴപ്പമില്ല. ഡാഗിനിയിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് അന്നയും റസൂലിലുമാണ് അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തത്. അന്നയും റസൂലും ചെയ്ത് പിന്നെ അഞ്ചു സുന്ദരികൾ ശ്രദ്ധേയമായ എനിക്ക് വേഷങ്ങൾ കിട്ടാൻ തുടങ്ങി. ശരിക്കല്ല, മൂന്നാമത്തെ പടം വരുന്ന എന്റെ അന്യ റസൂലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് സൗബീനാണ് എന്നെ അമൽ നിരതിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ തന്ന വേഷം എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. അതായത് ഫ്ലാറ്റിൽ ജോലിക്ക് പോണ ഒരു സ്ത്രീ ആയിട്ട് എല്ലാ ദുഷിപ്പുകളും അറിഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ദുൽഖറിന് കൊടുക്കും. അപ്പൊ അത് ദുൽഖർ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ദിവസം ചീത്തയായിട്ട് പറഞ്ഞ സ്ത്രീ 100 രൂപ കൊടുക്കും, നമ്മൾ അവര് നല്ലതായിട്ട് പറയും. പിന്നെ അവര് ഭയങ്കര പാവം വരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ പറ്റി പറഞ്ഞത് ദുൽഖർ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങനെ ഇട്ട് കേൾപ്പിച്ചു തരും അങ്ങനത്തെ ഒരു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കണ ഒരു ഇതായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ വേഷങ്ങളാണെങ്കിലും ഒരെണ്ണം കഴിഞ്ഞ ഉടനെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഈ നാടകം എന്ന് പറയുന്നത് ചേച്ചി 35 വർഷം 37 വർഷം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ അല്ല, നീണ്ട കാലങ്ങളാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് സ്ത്രീകൾക്കൊക്കെ അന്ന് വളരെ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ കുരിഷ്ടം അഭിനയം ഇതൊക്കെ വീട്ടിൽ പറയാൻ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ സമൂഹം. ചേച്ചി ഇതൊക്കെ എങ്ങനെ? അത് തരണം ചെയ്തത് തന്നെ, അതിലാണ് ഞാൻ ധീരവനിതയായത് ശരിക്കും. ചേച്ചി ആദ്യമായിട്ട് എങ്ങനെയാണ് വീട്ടിൽ പെർമിഷൻ വാങ്ങിച്ചത്? ആദ്യം ഞങ്ങള് വൈപ്പിങ്ങരയില് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലബ്ബുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ക്ലബ്ബുകളിൽ എല്ലാ പ്രാവശ്യം ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു നാടകം ഉണ്ടാകും അവിടെ. അപ്പൊ നമ്മളിതെല്ലാം അപ്പച്ചൻ കൊണ്ടുപോയി, നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി പരിപാടികളെല്ലാം കാണാൻ കൊണ്ടുപോകുമായിരുന്നേ, സിനിമക്ക് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഭയങ്കര കലയോട് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു എന്റെ അപ്പച്ചൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അപ്പച്ചൻ നമ്മളവിടെ കൊണ്ടുപോകും. എല്ലാവരും പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. അതിലെന്തടുത്ത് എല്ലാ അയൽവാസികളും എല്ലാവരും കൂടെ വന്ന് ഒന്നിച്ച് സിനിമക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഈ പരിപാടികൾ വരുമ്പോൾ ഇങ്ങനെ കാണാനൊക്കെ പോകും. പക്ഷെ ഞാൻ പോകണ്ടെങ്കിലും എന്റെ മനസ്സ് നിറച്ച് ഇത് ചെയ്തു നോക്കണം ഇങ്ങനെ നല്ല ഉള്ളിൽ ഇങ്ങനെ ഒരു നാടകം കിടന്ന് കളിക്കുന്നുണ്ട് എപ്പോഴും. ഇത് ആരോടും പറയണില്ല. നമ്മളിങ്ങനെ കൊണ്ടുനടക്കും. പിന്നെ വീട്ടിലൊക്കെ എന്തിനും കിടന്ന് ഗോഷ്ടികളൊക്കെ കാണിക്കാൻ ഒന്നും നാണയില്ല. ആര് പറഞ്ഞാലും എന്ത് വേണമെങ്കിലും ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ഡാൻസ് കളിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മൾ സ്കൂളിൽ നിന്നാണ് ഈ കോൺവെന്റിലേക്ക് പോയി.
നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് കോൺവെന്റിലോട്ടാ പോയത്. അപ്പൊ അവിടെ എന്നും മീറ്റിംഗ് ആണ്, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ക്ലാസ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അന്ന് കലാപരിപാടികൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പരിപാടികളെല്ലാം പങ്കെടുക്കാൻ നേരത്ത് പിന്നെ എല്ലാത്തിലും മലിഞ്ഞു കയറും. അതായത് പ്രസംഗം ഉണ്ടെങ്കിൽ അതിന് കയറും. കോമിക് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഒരു പരിപാടി ലാസ്റ്റ് അടിച്ചുപൊളി വേണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ തന്നെ എല്ലാവരും ഇത്തിരി കൂടി നല്ല വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള. ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ട് വന്ന് ഗോഷ്ടിയൊക്കെ അടിച്ച് എല്ലാവരും ചിരിപ്പിച്ച് അങ്ങനെ ഒരു പരിപാടി അവസാനിക്കുന്നത്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് സ്കൂളിൽ നാടകങ്ങൾ പഠിക്കാനുള്ള ഒരു സന്ദർഭങ്ങൾ വരെയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു നാടകം കളിച്ചൊരു കൊച്ചുകുട്ടി, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ട്രൗസറും ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ വേഷമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൺകുട്ടിയുടെ വേഷങ്ങൾ, ആൺകുട്ടികളുടെ വേഷം കൂടുതൽ ഞാൻ ചെയ്യുന്നത് ആ ഇടയ്ക്ക്. കാരണം അതിന്റെ മുടിയൊക്കെ ഇങ്ങനെ ചുരുള മുടിയൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് മുടിയൊക്കെ ശരിയാക്കി വെക്കാൻ ടീച്ചേഴ്സിന് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ എപ്പോഴും അങ്ങനത്തെ റോളാണ് എനിക്ക് തരണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുറത്തുള്ള ആളുകൾ നാടകം കാണുമല്ലോ ഇടയ്ക്ക്, അടുത്തുള്ള ആളുകളൊക്കെ നാടകം കാണാൻ വരും. അങ്ങനെ വരുമ്പോ ഓർക്കസ്ട്രയൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ, അപ്പൊ അവരൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഒരു നാടകം കളിക്കാൻ വേണ്ടി നമുക്ക് ബാലതാരമായിട്ടൊരു കുട്ടീനെ വേണം, നമുക്ക് പൗളിനെ ഒന്ന് വിടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു ഞാൻ ഒരു കത്ത് തരാപ്പച്ചന് കൊടുക്കാനായിട്ട് വന്നിട്ട് അത് കൊടുത്തിട്ട് മുന്നേ അനുവാദം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഈ നാടകം കളിക്കാൻ. അപ്പൊ നാടകം എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ അയ്യോ നാടകം കളിക്കാനല്ലാന്നത് അപ്പച്ചനോട് എന്ന് പറഞ്ഞു. അപ്പച്ചൻ ടീച്ചർ പറഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ അപ്പച്ചൻ സമ്മതിച്ച് ആ ആ ഒരു ക്ലബിന്റെ നാടകം കളിച്ച് പുറത്ത് പോയി കളിച്ചിട്ട് ആദ്യമായിട്ട് പുറത്ത് സ്റ്റേജിൽ നാടകം കളിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് തന്നെ വേറെ ഒരു ഒരു ടീം കൂടി അങ്ങനെ വിളിച്ച് അങ്ങനെ രണ്ട് നാടകം ഈ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ അപ്പച്ചൻ പറഞ്ഞ ഇനി നാടകത്തിനും വേണ്ട, പിന്നെ അത് ശരിയാവില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വിട്ടൂല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചിട്ട് ഹൈസ്കൂളിലേക്ക് പോയല്ല. അപ്പൊ എട്ടാം ക്ലാസ് ചെന്നപ്പോ അവിടെ ആമ്പിള്ളേരുടെ കലാപരിപാടികൾക്ക് എപ്പോഴും ആമ്പിള്ളേരെ ഫസ്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്റെ കൂടെ പഠിച്ച രണ്ടു മൂന്ന് പേര് ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സ്കൂളിലേക്ക് ഇളകുന്നപ്പോഴേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊന്ന് തിരുത്തിയെടുക്കണം, നമുക്ക് കുട്ടികൾക്ക് പറ്റില്ല നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും ജോണമ്മെന്ന് പറഞ്ഞൊരു കുട്ടി, അവരിപ്പോ കന്യാസ്ത്രീയാണ്, പിന്നെ രേണുക എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ മരിച്ചുപോയി, പിന്നെ ആഞ്ചലോ എന്ന് പറഞ്ഞൊരു കുട്ടി, ഏറ്റവും പൊക്കം കുറഞ്ഞൊരു കുട്ടി, അത് ഡോക്ടറായി. അപ്പൊ അങ്ങനെ നാല് പേര് കൂടിയ ഒരു നാടകം, അത് കോൺവെന്റിൽ വെച്ച് ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നുകൊണ്ട് അത് അങ്ങനെ തന്നെ ഞാൻ അവിടെ നിന്ന് വന്ന് ഈ പുസ്തകം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നാല് പേര് കൂടി പഠിക്കും. അപ്പൊ പഠിച്ച് ഇങ്ങനെ നല്ല രീതിയിലായി അല്ല സ്കൂളിലായതുകൊണ്ട് പക്ഷേ. അപ്പൊ അങ്ങനെ ആ നാടകം കളിച്ച് ആ നാടകം കളിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അങ്ങ് വാങ്ങിച്ചു. അപ്പൊ പിന്നെ മൂന്ന് വർഷം ഞങ്ങൾ തന്നെ വാങ്ങിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു ചരിത്രം. അപ്പൊ എന്തുവന്ന് നമ്മളെ പുറത്തേക്ക് നാടകത്തിന് ആളുകൾ വിളിക്കാൻ തുടങ്ങി, പോകാനായിട്ട് അഭിനയിക്കാനായിട്ട് വരാൻ പറ്റൂല, അഭിനയിക്കാൻ പറ്റും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ ചോദിക്കാൻ രക്ഷയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏ നാടകത്തിനൊന്നും പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് ആരും നിന്നെ നാടകത്തിന് കൊണ്ടുവരണം, ഞാൻ ഈ ജോലിയും കളഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അപ്പച്ചൻ കട്ടൻ്റായിട്ട് വിടൂലെന്നായി. എനിക്കാണെങ്കിൽ നാടകം കളിക്കണം, ഇവര് വിളിച്ചോണ്ട് പോകുന്നു, ഞാനും ഇവരോട് പറഞ്ഞു ഞാൻ വരാട്ടാന്ന് പറഞ്ഞു ഇവരോട് ടേസ്റ്റ് കിട്ടും. അപ്പൊ അപ്പച്ചൻ്റെ ഒരു അനിയനും ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് താമസിക്കണം, അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ട് റിഹേഴ്സൽ പോയി. അപ്പൊ പഠിച്ച് പഠിച്ചിട്ട് പിന്നെ നാടകത്തിന്റെ അന്ന് ഇതുപോലെ തന്നെ അപ്പച്ചനോട് അപ്പം അപ്പച്ചൻ ഞാൻ ഇന്ന് അച്ഛനോട് പോണേട്ടാന്ന് പറഞ്ഞു ഞാൻ അന്ന് പോയി. അവിടെ ചെന്ന് ഇവിടെ നാടകത്തിനൊന്നും ഇരുന്നു, നാടകത്തിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് സ്റ്റേജ് ആപ്സാരിയൊക്കെ കൊടുത്തിട്ട് സ്റ്റേജിലോട്ട് അങ്ങോട്ട് കയറി ചെന്ന് എന്റെ ഏറ്റവും എന്റെ ഇളയ അനിയന്മാരെ രണ്ടുപേരും കൂടി ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് ചേച്ചി ചേച്ചി ഞങ്ങളുടെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ അതേ സ്പീഡിൽ തന്നെ ഓടി ആദ്യത്തേക്ക് കയറി പോയി, പേടിയായിരിക്കും ദൈവമേ എന്റെ അപ്പച്ച മാത്രം ഉണ്ടാവും ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ നാടകം കളിച്ച് പിന്നെ അവരെല്ലാരും കൂടി ഉന്തിയെന്നെ വിടണം പുറത്തേക്ക് സ്റ്റേജിലേക്ക് ചെല്ലി ചെല്ലെന്നും പറഞ്ഞിട്ട് പകുതിയായപ്പോ തന്നെ അപ്പച്ചൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി, ആരോട് ചോദിച്ചിട്ട് ചെറിയ കൊച്ചിനെ ആരോട് ചോദിച്ചിട്ട് വിളിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒച്ചപ്പാടം വേണം. പിന്നെ എല്ലാരും കൂടി കാല് പിടിച്ചെന്ന് പറഞ്ഞാണ് നാടകം മുഴുവൻ കാഴ്ച കൊടുത്ത്. അങ്ങനെയൊക്കെ ആദ്യത്തെ നാടകം. പിന്നെ ഞാനതിന് പിന്നെ സമരം തുടങ്ങി. അതായത് ഈ നാടകത്തിന് പോണം എന്ന് വാശിയായിരിക്കും, എന്നെ നാടകത്തിന് വീട്ടിലെങ്കിൽ ഞാൻ ചോറിനൂല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും പെങ്ങളും അങ്ങനെ ഭക്ഷണം തിന്നെ കഴിക്കാൻ തിന്ന് പിന്നെ അമ്മ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ട്, ആ പെങ്ങളെ പോയി വിളിച്ചുകൊണ്ടുവന്നിട്ട് അപ്പൻ അമ്മായി ഇങ്ങനെ പ്രസീനുണ്ട് ഇടുമായ അവൾക്കൊരു കലയിളവില്ല തന്നെ നശിപ്പിക്കണം എന്തിനാണ്, അവൾ പോട്ടെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ പോട്ടെ, ചിലപ്പോൾ അതായിരിക്കും അവളുടെ മാർഗങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പച്ചൻ മനസ്സില്ല മനസ്സോടുകൂടി എന്നെ വിട്ടു. എത്രത്തോളം ഫിനാൻഷ്യലി എങ്ങനെ അതെങ്ങനെ ഇതൊരു വലിയ സമ്പാദ്യ മേഖലയല്ല നമുക്കറിയാം, പക്ഷെ എന്നാലും ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു ചേച്ചി അതിനെ? ശരിക്കും പറഞ്ഞാൽ ഈ ഏഴ് മക്കളും അപ്പനും അമ്മയും
അതായത് 17 വയസ്സോടെ നാടൻ കളിച്ചാണ് എൻ്റെ വീട്ടിൻ്റെ ദാരിദ്ര്യം അറിയുന്നതാണ്. എനിക്ക് കിട്ടിയ ഫസ്റ്റ് നാടകത്തിന് എനിക്ക് കിട്ടുന്ന 35 രൂപയാണ്. ₹3, ₹2 എനിക്ക് മതി, ബാക്കി അപ്പളുടെയും പൈസ അമ്മച്ചനോട് എടുത്തോളം പറയും. കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ എത്താൻ വേണ്ടി മാത്രം. അല്ല, അന്ന് അതിനൊരു മണി വാല്യൂ ഉണ്ട്, ഇന്ന് രൂപ മുകളിലേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പൊ എത്ര കിട്ടിയിട്ട് മതി, അവിടെ ഇല്ല, എങ്ങനെ കിട്ടിയിട്ട് തീർന്നു പോയ പൈസ. പക്ഷെ അന്ന് അതല്ല, ആ 35 രൂപക്ക് ഒരു കുടുംബം ജീവിക്കാം. അങ്ങനെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറിയത് ഞാൻ നാടകത്തിന് പോയതിന് ശേഷം. പിന്നെ പിള്ളേരൊന്നും വിഷമങ്ങൾ അറിഞ്ഞിട്ടില്ല.